പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർമാർ ആശുപത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കൗൺസിലർമാരായ ജഹാംഗീർ തോപ്പിൽ, ടി എം അബ്ദുൽ സലാം എന്നിവരാണ് സമരം നടത്തിയത്. പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിലർമാർ ആശുപത്രിയിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കൗൺസിലർ ജഹാംഗീർ തോപ്പിൽ, ടി എം അബ്ദുൽ സലാം എന്നിവരാണ് സമരം നടത്തിയത്. കഴിഞ്ഞ നാലാം തീയതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്ത ലിഫ്റ്റ് അന്ന് വൈകുന്നേരം പ്രവർത്തനരഹിതമായി എന്നുള്ളൊരു വാർത്ത, അതായത് ഈ താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിൻ്റെ ഗുണ്ടായസമാണ് ഇന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാച്ച്മാൻ വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വർഗീസ് ഇവിടെ വരുന്ന സ്ത്രീകളോട് വളരെ മോശമായി സംസാരിക്കുന്നൊരു സംവിധാനമാണ് ഇന്ന് പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത്. രോഗികളുടെ കൂടെ ഡയാലിസിസ് ചെയ്യുന്ന വരാനുള്ള രോഗികൾക്ക് കൂടെ ഒരാൾ വരുമ്പോൾ ആ രോഗിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡറെ ഒഴിവാക്കിക്കൊണ്ട്, അതായത് നിങ്ങൾ രോഗികളുടെ ഒപ്പം കയറണ്ട, ബൈസ്റ്റാൻഡർ വേണമെങ്കിൽ നടന്ന് മുകളിലേക്ക് വന്നാൽ മതി എന്നുള്ള നിലപാടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇന്ന് ഞങ്ങൾ സൂപ്രണ്ട് സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത് കറണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് വൈകിട്ട് 5 മണിക്ക് ശേഷമേ ലിഫ്റ്റ് തുറക്കുകയുള്ളൂ എന്ന്. ഈ ലിഫ്റ്റ് പ്രവർത്തിക്കാതിരിക്കുക, 2 ആഴ്ചക്കാലം ഇല്ലെങ്കിൽ 3 ആഴ്ചക്കാലം ഇവിടെ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാതിരിക്കുക, MLA വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടുത്തെ നഴ്സ് ഹെഡ് നഴ്സ് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ് ഈ പോക്ക്. കറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് ഉണ്ടാകും. ഒരു മാസം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. MLA പ്രാദേശിക ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ തുക അനുവദിച്ചിരുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 ദിവസം മാത്രമാണ് ലിഫ്റ്റ് പ്രവർത്തിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഗ്രൌണ്ട് ഫ്ലോർ ഉൾപ്പെടെ 3 നിലകളുള്ള ഈ കെട്ടിടത്തിലെ 3ാം നിലയിലാണ് ഡയാലിസിസ് സൗകര്യവും ശിശു വനിതാ വാർഡുകൾ പ്രവർത്തിക്കുന്നതും. ഇതിൽ ഡയാലിസിസ് രോഗികളെ മാത്രമേ ലിഫ്റ്റിൽ കയറ്റുകയുള്ളൂ. കൂടെയുള്ള ബൈസ്റ്റാൻഡർ പടികയറി മുകളിലെത്തണം. ബുധനാഴ്ച രാവിലെ ഡയാലിസിസിന് ഒരു ബന്ധുവുമായി എത്തിയ അബ്ദുൽ സലാമിന് ോടും ലിഫ്റ്റിൽ കയറാതെ പടികയറി വരാൻ ചുമതലക്കാരനായ വാച്ച്മാൻ വർഗീസ് ആവശ്യപ്പെട്ടു. ഇത് ചോദ്യം ചെയ്ത സലാമിനെ വാച്ച്മാൻ അസഭ്യം പറഞ്ഞു. തുടർന്ന് സ്ഥലത്തെത്തിയ ജഹാംഗീറും സലാമും ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചെങ്കിലും അവരും മോശമായി പ്രതികരിച്ചതോടെ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. വിവരമറിഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ VA പ്രഭാവതി, വൈസ് ചെയർമാൻ MJ രാജു എന്നിവർ സ്ഥലത്തെത്തി. ലിഫ്റ്റ് തുറന്ന് തുടർച്ചയായ പ്രവർത്തനം ആരംഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന കൌൺസിലർമാരുടെ ഉറച്ച നിലപാടിനെ തുടർന്ന് സൂപ്രണ്ട് എത്തി ലിഫ്റ്റിന്റെ വാതിൽ തുറക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഇതിനുശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. ഗുണ്ടയെ പോലെ പെരുമാറിയ സൂപ്രണ്ടിനെതിരെ നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ആശുപത്രിയിലെ കറന്റ് ചാർജ് നൽകുന്നത് നഗരസഭയാണ്. ആയതിനാൽ കറന്റ് ചാർജിന്റെ പേരിൽ തങ്ങളുടെ MLA സ്ഥാപിച്ച ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാതിരിക്കരുതെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു.